എന്തോ ആർക്കും അച്ഛക്ക് വേണ്ടാത്ത അതൊരു പോയിന്റ്. അപ്പൊ ആർക്കും അമ്മായിമ്മ പോലും അല്ല. കാര്യം ഇവിടെ പഞ്ചായത്ത് വരി പഞ്ചായത്ത് വരി അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഇവിടെ 2018 ഉള്ളോട്ടുണ്ടായി 2 കിലോമീറ്ററിന്, ഈ മുണ്ടമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് 2 കിലോമീറ്ററിന് ഉള്ളിലായിട്ട് 22 അടുത്ത് ഉരുൾ പൊട്ടി, ചെറുതും വലുതായിട്ട്. ഇവിടെ പിന്നെ 2 പേര് മരിച്ചു. ഈ പറമ്പിൽ ആ പറമ്പിൽ ആ പിന്നെ 3 വീട് ഇവിടെ പോയി. ആ പിന്നെ ഇതിന് മേപ്പോട്ട് ഒരുപാടുള്ള ഈ മലകൾ മുഴുവൻ പൊട്ടി പിന്നെ വെള്ളം. 3 വീട് പോയെങ്കിൽ 2 മരണവും നടന്നു. അപ്പോൾ ഈ റോഡുകളും കരുങ്കുകളും എല്ലാം പോയി. പിന്നെ ജെ സി ബിക്ക് വന്ന് മാന്തി. ഇപ്പം എല്ലാം ഡാമേജ് ആയിരിക്കുക. ഈ കലുങ്കുകളെല്ലാം എല്ലാം അടി പോയിരിക്കുക. കലുങ്ക് അടി പോയിരിക്കുക. അപ്പം നിങ്ങൾ തിരിച്ചു പോകാൻ കാണ്ടി അമ്മേനെ കാണിക്കാം. ഇവിടെ റോഡിന് അവിടെ ഇരുന്നൊരു പാറ പാറ എന്ന് പറഞ്ഞാൽ ഭീമാരാണ് പാറ ഒരു ടോറസിന് 10 ലോട് കല്ല് കൂടുതൽ പിടിക്കാറുണ്ട്. ഒരു കല്ല് ഇതിന് ശക്തി ഒലിച്ചു പോയിട്ട് 1/2 കിലോമീറ്റർ വെള്ളത്തിൽ കൂടെ പോയിട്ട് അവിടെ പോകും. കുഴിയിൽ അറിയാം വലിയ പാറ. അതുപോലെ ഞങ്ങളിവിടെ ഒരു 15 പേര് ഇതിനകത്ത് നിൽക്കുമ്പോഴാണ് 2 ഉള്ളു എടുത്തത്. അപ്പുറം ഇപ്പുറം തോട് പൊട്ടി. ആദ്യം തൊട്ടി ഞങ്ങൾ കാണുമ്പം മരിച്ച കാണാൻ വന്ന് നിൽക്കുന്ന ബോഡി ഒന്നും കണ്ടില്ല. ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ അടുത്ത് നിൽക്കുമ്പോഴാണ് അടുത്ത വരുന്നത്. ഞങ്ങൾ ഓടി അങ്ങോട്ട് പോകാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇതിനിടയ്ക്ക് ആവപ്പെട്ട് പോയി പുത്തരിയെണ്ണം ചള്ളക്കകത്ത്. അപ്പം അങ്ങനെ അത്രയും പിന്നെ ദുരന്തമുണ്ടായൊരു മേഖലയാണ്. അപ്പോൾ ഈ റോഡ് അതിന് മുമ്പേ ഇതുപോലെ കിടക്കുക. അപ്പം ഈ 18 ഇത്രയും ഉണ്ടായപ്പം ഒരുപാട് ഫണ്ടുകൾ വന്നല്ലോ ഫ്ലഡിൻ്റെ ഒക്കെ. അപ്പം ഫസ്റ്റ് പ്രയോറിറ്റിയിൽ ഈ റോഡ് ശരിയാക്കിട്ടിയ. നമ്മൾ ആവശ്യപ്പെടാമെന്ന് എല്ലാവരോടും ആവശ്യപ്പെട്ടു. എം എൽ എയുടെ എം എൽ എ ആവശ്യപ്പെട്ടു. ഇവരത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോൾ ഈ റോഡ് മുഴുവൻ കുളമായിട്ട് ഇവിടെ ബസ്സുണ്ട്. 2 ബസ്സുണ്ടായിരുന്നു. അതും വല്ലപ്പോഴും പേരിന് മാത്രമേ വരുന്നുള്ളൂ. ബസ്സും ഇങ്ങോട്ട് വരുന്നില്ല. കയറി വരാൻ ബുദ്ധിമുട്ടാണ്. ട്രിപ്പ് കൊടുക്കാതിരിക്കാൻ ഒന്നിനും ട്രിപ്പ് കയറി വരുന്നുണ്ട്. അങ്ങനെ ഉള്ളൂ. പിന്നെ ഈ റോഡ് ഇതിന് മേശമാണെങ്കിൽ പിന്നെ കോൺക്രീറ്റ് മുഴി ഇളകി പോയിട്ട് നല്ല സ്റ്റെപ്പ് പോലെ ഇങ്ങനെ ഭയങ്കര പാതാളക്കുഴിയായി. ഒരു കല്യാണം വന്നു അതേ പറയാതെ അവന് ജെ സി ബി വിളിച്ചോണ്ട് വന്ന് ഒരുപാട് മണ്ണ് കയറ്റിയിട്ട്. അപ്പൊ കല്യാണം വന്നു കഴിഞ്ഞാൽ ജെ സി ബി കല്യാണ വണ്ടിക്ക് കയറിപ്പോട്ടെ. അതൊരു എളുപ്പക്കാരായിരുന്നു. ആ നമ്മുടെ പേര. അപ്പൊ ഇത് ഒരുപാട് മണ്ണിട്ടു മണ്ണിട്ട് പിന്നെ ഇത് മുഴുവൻ അങ്ങ് പൊടിയായി. പൊടിയായി കഴിഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പിന്നെ പിക്കപ്പിൽ വെള്ളം കൊണ്ടുവന്ന് ഇവര് തളിക്കുന്നുണ്ട്. ഇപ്പൊ അതുകൊണ്ട് കുറെ കുഴി വലിയതായിട്ട് കാണാനില്ല. പക്ഷേ ഭയങ്കര കുഴിയും കാര്യങ്ങളുമാണ്. ഇതിലെങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നടന്നു പോലും പോകാൻ പറ്റത്തില്ല. ഈ റോഡ് 1 കിലോ 2 കിലോമീറ്റർ മറ്റേ ഈ റോഡായിട്ട് ചേരും. ഈ റോഡ് അങ്ങ് ചേർത്തോട് വരെ ഉണ്ട്. ഇതൊരു പോക്കറ്റ് വഴി കിടക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ റോഡിൻ്റെ അവസ്ഥ. അപ്പോൾ ഇത് എം പിയുടെ ഫണ്ട് പിന്നെ 2 കോടികളുള്ളതും പറയും. ഇവിടെ വർക്ക് ചെയ്തെന്നും പറയും. ഇവിടെ 2-3 വർഷമായിട്ട് അളക്കുകയും പറിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു 10 പേർക്ക് ആഹാരം കൊടുക്കണം. അളക്കും ഉള്ള വേറെ എഞ്ചിനീയർമാരൊക്കെ ഉണ്ട്. ഞാൻ ഒരു ദിവസം ചാപ്പാട് കൊടുത്തു. അങ്ങനെ പിന്നെ ഗുരുതാവണ്ടി വന്നിട്ട് ഒരു കൊടുത്തു. നമ്മുടെ തങ്കച്ചനൊക്കെ കൊടുത്തു. അങ്ങനെയല്ല ഞങ്ങൾ വലിയ പ്രതീക്ഷയിലെഴുതാം. അപ്പോൾ പിന്നീട് പറഞ്ഞു അത് കേന്ദ്രത്തിൻ്റെ ആയിരുന്നു, അത് പറ്റത്തില്ല, അത് ലാപ്സായി പോയി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു അമ്മായിമ്മ പോലും അല്ല. കാര്യം ഇവിടെ പഞ്ചായത്ത് ഭരിക്കുന്നത് LDF ആണ്. ഇവിടെ വാർഡ് മെമ്പർ കോൺഗ്രസിൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കാര്യമായിട്ടൊന്നും അറിയത്തുമില്ല. ഒരു സ്ത്രീയാണ്, വനിതാപാടായിരുന്നു. അപ്പോൾ അവർ പിന്നെ പഞ്ചായത്തുകാരെ തഴഞ്ഞിട്ടൊക്കെ ഏത് പണി വന്നാലും ഇങ്ങോട്ട് എം എൽ എ അവരുടെ ആൾക്കാരാണ്. LDF ആളാണ്. ജനീഷ് ആണല്ലോ, അറിയാം. അപ്പം ഇവിടെ വന്നിട്ട് നിങ്ങൾ കോൺഗ്രസ് അല്ലേ, കോൺഗ്രസിൻ്റെ പാടല്ലേ. അവർ ഇത് ഒരു അടിവശം കോൺഗ്രസിൻ്റെ പാടാണ്. 9-10 കോൺഗ്രസിൻ്റെ പാടാണ്. ഇത് വർഷങ്ങളായിട്ടാണ്, ഇതിപ്പം വർഷങ്ങളായിട്ട് കോൺഗ്രസിൻ്റെ പാട് തന്നെ താഴ്ത്തത്. അപ്പൊ ഇതുകൊണ്ട് ഒരു വികസനങ്ങൾ അവർ ഇങ്ങോട്ട് ഇടുന്നില്ല. ഞാനും ചോദിച്ചു പറയട്ടെ, പറയാൻ എല്ലാം പറഞ്ഞല്ലോ. ചുരുക്കി പറഞ്ഞാൽ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടല്ലോ, സ്ട്രീറ്റ് ലൈറ്റ് ഇവിടെ ഞങ്ങൾ ഒരുപാട് വിഷയം പറഞ്ഞ് സ്ഥാപിച്ച് ഇത് മൊത്തം പോയി കിടക്കുക. ഇവർ നന്നാക്കത്തില്ല, മാറിയെടുത്തില്ല. ഇപ്പൊ ഇലക്ഷനാകുമ്പോൾ ഇലക്ഷൻ മൂവ്മെന്റിൽ വന്നിട്ട് സ്ഥാനാർത്ഥികളെ വന്നപ്പോൾ ഇരുട്ടത് അറിയുമ്പോൾ ആരും വിളിച്ച് കളിയാകുമെന്ന് വിചാരിക്കും. ഈയിടെ ആരും പറയാം ഇത് കുറെ കൊണ്ട് മാറിയിട്ടിട്ട് പോയി. ഒറ്റക്കെട്ടെന്ന് പറയുമ്പോൾ പിന്നെ മോൻ ചത്താലും മരുവിടെ ദുഃഖം കാണണമെന്നൊരു പഴഞ്ചൊല്ലുള്ളൂ. കേട്ടില്ല? മോൻ ചത്താലും മകൻ ചത്താലും അമ്മയമ്മയുടെ അയ്യോ മരുമോടെ ദുഃഖം കാണണമെന്നൊരു പഴഞ്ചൊല്ലുള്ളൂ. എന്ന് പറഞ്ഞാല് വാർഡ് മുടിഞ്ഞു കിടന്നാലും ഇപ്പൊ കോൺഗ്രസ്സുകാർ ഒരു വികസനം കൊണ്ടുവന്നു, അല്ലെ കോൺഗ്രസിന്റെ മെമ്പറാണ്. അപ്പം അല്ലെങ്കിൽ MP പിന്നെ ആന്റണിയല്ലോ 15 വർഷമായിട്ട്. അപ്പൊ ഇവിടെ വികസനം കൊണ്ടു കഴിഞ്ഞാല് LDF വിചാരിക്കും അവരുടെ കാലത്ത് അല്ലെ അവരുടെ ആള് ഇവിടെ വികസനം കൊണ്ടുപോയി. ഇപ്പൊ അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് ഇവിടെ
കിട്ടത്തില്ല, അല്ലെങ്കിൽ ആൾക്കാർ അങ്ങോട്ട് തിരി എന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കും. നല്ലതായിട്ട് നികുതിപ്പണം എല്ലാവരെയാണ്. പക്ഷേ പിന്നെ ഒന്നിച്ച് നിൽക്കുന്ന കാര്യമുണ്ടോ പറഞ്ഞത്, ബി ജെ പിക്കാരെന്ന് പറയാം. ഇപ്പം തന്നെ നമ്മളങ്ങനാണെങ്കിൽ എല്ലാ കൊടുത്തും ഇപ്പോൾ ഇലക്ഷന് പോകല്ല, എല്ലാവരും കൊടുത്തുകൊണ്ട് നമ്മൾ റോഡിന് ആവശ്യം, ഞങ്ങൾ വോട്ട് വീക്ഷിക്കും. അല്ല, എത്രയോ ഇടത്ത് സമരം നടക്കുന്നു, തിരുവനന്തപുരത്ത് വരെ സമരം നടക്കുന്നു, ഒന്നിച്ച് നിൽക്കത്തില്ല. പിന്നെ വോട്ട് വരുമ്പോൾ അവരുടെ രാഷ്ട്രീയം മതി, നാട് പ്രശ്നം, നാട് വേണ്ട. അപ്പം ഞാൻ ബി ജെ പിക്ക് ചെയ്തുള്ളൂ, ഞാൻ കോൺഗ്രസ് ചെയ്തുള്ളൂ, ഞാൻ പണ്ടോട്ടെ അരിവാൾ ചുറ്റി ചെയ്തുള്ളൂ, അതിന് ചെയ്യുന്നു പറയാൻ അവർ നിൽക്കുക. അപ്പം മൂന്ന് രീതിയിൽ നിൽക്കും. ഒരു നല്ല കാര്യത്തിന് ഇന്നലെ തന്നെ ഞാനിവിടെ ആനുവാനണി വന്നു, സത്യം പറഞ്ഞ രണ്ട് വാഴയൊക്കെ പിരിച്ച് ഈ കട്ടലിലേക്ക് കൊണ്ട് വെക്കണമെന്നൊക്കെ ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അല്ലാതെ ഒറ്റയ്ക്കൊന്നും എനിക്ക് പേടിയില്ല. അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുമുണ്ട്. പിന്നെ ഞാൻ കൊടുത്തോടാ അച്ചിക്ക് വേണ്ടത് ആർക്കിതിന്, എന്തോ ആർക്കും അച്ചിക്ക് വേണ്ടത് ആർക്കിതിന്, അതൊരു പോയിന്റ്. അപ്പൊ ആർക്കും വേണ്ടെങ്കിൽ ചേട്ടൻ മുള്ളങ്ങ് പോയിന്റ് പറയാ, എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ആർക്കും വേണ്ടെങ്കിലേ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ട് ഒറ്റപ്പെട്ട വന്നിട്ട് പിന്നെ ആൾക്കാർ എന്നെ ഒറ്റപ്പെടുന്നു. ആ ഒരു ചിന്താഗതി അങ്ങ് മാറ്റുക. ആ മാറ്റ അല്ല, ഞാൻ ഒറ്റകളെ ഒരുപാട് ഇപ്പം പറയാൻ ഒരുപാട് ഉള്ളത്. ഇവിടെ പേരെങ്ങനെ? ശശികുമാർ. ശശികുമാർ. എനിക്ക് രാഷ്ട്രീയം ഒന്നുമില്ല, ഞാൻ എനിക്ക് പോയാ നോട്ടൊക്കെ ചെയ്തോളൂ, പോകാറില്ല. ജനാധിപത്യം ഇവിടെ, അതുകൊണ്ട് എനിക്ക് വോട്ടിനോട് താല്പര്യമില്ല. അരാഷ്ട്രീയമതല്ല, നമ്മളെങ്ങനെ ആക്കി തീർക്കുന്ന. ഇപ്പം വോട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസാക്ഷിക്ക് അനുസരിച്ചാണ് വോട്ട് ചെയ്യേണ്ടത്, ആണല്ലോ മനസാക്ഷിക്ക് അനുസരിച്ച്. അപ്പം ഇവിടെ ബി ജെ പി ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, മറ്റു പാർട്ടികളൊന്നും ഇവിടെ ഇല്ല, പിന്നെ കേരള കോൺഗ്രസ് കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പം ഇത് ഇവിടെ ജനാധിപത്യം ഉണ്ടോ? ഇവിടെ പണാധിപത്യം പിന്നെ മതാധിപത്യം മാത്രമേ ഉള്ളൂ. ആ അത് പോയിന്റ്, പണാധിപത്യം മതാധിപത്യം, പ്രത്യേകിച്ച് ഇന്ത്യയിലും. എന്താ പറയുന്നത്? അപ്പം ഞങ്ങൾ എന്നാ പൊക്കോട്ടെ, ഞങ്ങൾ മേലിൽ ആനയുടെ ശല്യം ഉണ്ടെന്ന് പറഞ്ഞാൽ വിളിച്ചത്. അപ്പം ഞങ്ങൾ ചെറിയ വിടാമെന്നുള്ള പ്ലാനില്ല, പൊക്കോട്ടെ, കാര്യം ചാൻസ് കൂടുതൽ. എനിക്കത് പറ്റി ഒരു ഐഡിയ ഇല്ല. ഇല്ല. അപ്പം എന്താ എന്ന് പറയാൻ അറിയാം. അപ്പം ഈ ഓരോരുത്തരുടെ സർവേ നടക്കും, അത് കിടക്കും, പക്ഷേ പിന്നെ വോട്ട് പിടിക്കാതെ നടക്കും. പക്ഷേ പോളിംഗ് ബൂത്തിൽ ചേർത്ത് നമ്മൾ മിഷനെ വിരൽ വെക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സ് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെ ചെല്ലുമ്പോ നമ്മുടെ വിരൽ എങ്ങോട്ട് പോകുന്നു, അവിടെ ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്ന് എന്നെ പോലെ ചിന്തിക്കുന്നത് പുറത്ത് പറഞ്ഞില്ലല്ലോ, രാഷ്ട്രീയവാദികൾ ഒരുപാടുണ്ട്. പിന്നെ സമൂഹം നമ്മളെ ഒറ്റപ്പെടുത്തുന്ന പേടിച്ച് വോട്ടിന് പോകുന്നവരുണ്ട്, പിന്നെ ആരെങ്കിലും ചെയ്യുന്നവരുണ്ട്. അല്ല, ഇതിനകത്ത് ആർക്കും താല്പര്യമുള്ളവരല്ല. ഈ യുവജനങ്ങൾക്ക്, എനിക്കിപ്പോ 58 വയസ്സായി, പക്ഷെ ചെറുപ്പക്കാരെ കൂടുതൽ ഇന്ന് രാഷ്ട്രീയവാദികളാണ്. ആരോട് സംസാരിച്ചാലും എന്ത് ചെയ്തും പോവാ, യുകെയിലും മറ്റിടത്തും മറ്റിടത്തും പോവാണ്. പോയിന്റാണ്, പഠിക്കാനും പോണ്ട. ഇനി ഇവിടുത്തെ വീടില്ല, തൊഴിലവസരമില്ല. 25 ലക്ഷം പേർക്ക് തൊഴിലെടുക്കാൻ പറഞ്ഞ പെണ്ണ്ടായി കയറി. ഇപ്പം 10, 5, 2, 8 വർഷം കൊടുത്തു. ഇവിടെ പി എസ് സി നോക്കുകൂത്തിയാക്കിയിട്ട് പിന്നെ പിൻപാതിലേക്ക് ഇവിടെ നിയമനങ്ങൾ നടത്തുക. ഇപ്പം തന്നെ ഞാൻ പറയാം, നിസാരം ജസ്റ്റ് ബോംബ് നിർമ്മിച്ചു, സ്റ്റീൽ ബോംബ് നിർമ്മിച്ചത്. നമ്മളിപ്പോൾ ഒരു തരം പടക്ക് എറിയാൻ നമുക്ക് ചുമ്മാ ഒരു ഇത്രയും വീട്ടിൽ കിട്ടി എറിഞ്ഞാൽ മതി. പിന്നെ സ്റ്റീൽ ബോംബ് നിർമ്മിച്ചു. അപ്പോൾ ആ ഡി എഫ് ഐയുടെ പിള്ളേരാണെന്നാണ് ഇപ്പം പോലീസും ഒക്കെ പറയുന്നത്. പക്ഷേ പിന്നെ ഗോവിന്ദൻ ഉൾപ്പെടെ, അല്ലെ പിണറായി ഉൾപ്പെടെ അതിനെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ അതങ്ങനെയല്ല, ഇങ്ങനെയല്ല, മറ്റേ പറഞ്ഞു. അവർ ഇവരെ ആശുപത്രി കൊണ്ടുപോകാൻ പോയതാണ്, സഹായത്തിലോടി ചെന്നത് മറ്റേന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സംരക്ഷണം അതാണ്, അതെന്തോ ചെയ്താലും നമ്മുടെ. ഇതുകൊണ്ട് തന്നെ ഞാനല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ, ഞാനും പഴയ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു കേട്ടോ. ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ആദർശമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. വൈരുദ്ധ്യാലമി ഭൗതികവാദമാണ് കമ്മ്യൂണിസം. എന്തോ വൈരുദ്ധ്യാലമി ഭൗതികവാദമാണ് കമ്മ്യൂണിസം. കാരണം വെച്ച് പറഞ്ഞിട്ടുണ്ട്, മതമേ ശുദ്ധ കറുപ്പെന്നാ കാരണം വെച്ച് പറഞ്ഞത്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന കാരണം വെച്ച് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ ഉണ്ടല്ലോ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ ആശയമില്ല, ആദർശമില്ല. ഇവർ ഇതിനെയെല്ലാം വിറ്റ് അപ്പം നിന്നു. അപ്പം നിന്നിട്ട് ഇപ്പം വർഗീയതയെ പൊണ്ണിരുന്നുണ്ട്, ജാതിയെ പൊണ്ണിരുന്നുണ്ട്, പറ്റയെ പൊണ്ണിരുന്നുണ്ട്. ഏത് ജില്ലയിൽ വോട്ട് വേണം, അവർ പോകാത്ത അമ്പലങ്ങളില്ല. എല്ലാ അമ്പലങ്ങളിലും അവർ കയറി കമ്മിറ്റി ഉണ്ടാക്കുക, കമ്മിറ്റിയിൽ ബന്ധപ്പെടുക, കമ്മിനി പിന്നെ അമ്പലത്തിന് പ്രവർത്തകരാകുക. ഇപ്പം ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു. ഇപ്പം കമ്മ്യൂണിസത്തിൻ്റെ ഇപ്പം ഇവിടെയുള്ള കമ്മ്യൂണിസം അല്ല, റഷ്യയിലൊക്കെ കമ്മ്യൂണിസം കൊടികുത്തുവാണെന്ന കാലത്ത് ആയിരക്കണക്കിന് ക്രിസ്ത്യൻ പള്ളികളും ഇസ്ലാം പള്ളികളും അതുപോലെ ദേവാലയങ്ങളെ വിശ്വാസികളെല്ലാം ബോംബിട്ടുകളെയും വിശ്വാസികളെ കൊന്നുകളെ ചെയ്യും. അങ്ങനെ ചെയ്യണമെന്നല്ലേ പറഞ്ഞു. പക്ഷേ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പറഞ്ഞാൽ വൈവിധ്യ ഭൗതികവാദം, യുക്തിവാദമാണ്, നിരീശ്വരവാദമാണ് കമ്മ്യൂണിസ്റ്റ് പറഞ്ഞാൽ. പക്ഷേ